എഴുത്തുകാരിയാണ് ജോൺ പ്ലാൻ. മൂന്ന് പ്രാവശ്യം ഭൂമിയെ വിളമിച്ച ആദ്യ മനുഷ്യൻ ജോൺ പ്ലാൻ ആണ്. എഴുപത്തേഴാം വയസ്സിൽ വീണ്ടും ബഹിരാകാശ യാത്ര നടത്തി ബഹിരാകാശത്തെത്തിയ ഒരേ ഒരു സീനിയർ സിറ്റിസൺ എന്ന റെക്കോർഡും ജോൺ പ്ലാൻ സ്വന്തമാക്കി. 1998 അണുപരീക്ഷണം നടത്തിയ ഇന്ത്യക്കും പാകിസ്ഥാനുമെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ കാരണമായ നിയമം എഴുതിയുണ്ടാക്കിയത് ജോൺ പ്ലാൻ ആണ്. ഒരു ബഹിരാകാശ പേടകം മനുഷ്യ പ്രയത്നത്തിലൂടെ വളരെ ദൂരം കൃത്യമായി നിയന്ത്രിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കിയ മനുഷ്യനെന്ന ഖ്യാതിയും ഗ്ലെനിനാണ്. 1921 ജൂലൈ 18 ഒഹിയോയിലെ കോംബ്രിഡ്ജിലാണ് ജോൺ ഗ്ലെൻ ജനിച്ചത്. ഒരു അമേരിക്കൻ മറൈൻ കോർപ്പ് വൈമാനികനും ബഹിരാകാശ യാത്രികനും ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ഒക്കെയായിരുന്നു ജോൺ ഗ്ലെൻ. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ അമേരിക്കൻ യാത്രികന്. നാസയിൽ ചേരുന്നതിന് മുമ്പ് ഗ്ലെൻ രണ്ടാം ലോക മഹായുദ്ധത്തിലും ചൈനീസ് യുദ്ധത്തിലും കൊറിയൻ യുദ്ധത്തിലും യുദ്ധവിമാന പൈലറ്റ് ആയിരുന്നു. യുദ്ധത്തിൽ 3 MiG-15 വിമാനങ്ങൾ വെടിവെച്ചിടുകയുണ്ടായി. 6 വിശിഷ്ടമായ ഫ്ലയിംഗ് ക്രോസുകളും 18 എയർ മെഡലുകളും നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 1957 അദ്ദേഹം അമേരിക്കയിലുടനീളമുള്ള ആദ്യത്തെ സൂപ്പർസോണിക് ട്രാൻസ് കോണ്ടിനെന്റൽ ഫ്ലൈറ്റ് നടത്തി. അദ്ദേഹത്തിന്റെ ഓപ്പൺ ബോർഡ് ക്യാമറ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആദ്യത്തെ തുടർച്ചയായ പനോരമിക് ഫോട്ടോ എടുക്കുകയുണ്ടായി. 1959 നാസ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെ തിരഞ്ഞെടുത്ത മിലിറ്ററി ടെസ്റ്റ് പൈലറ്റുമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. 1962 February 21 ഇദ്ദേഹം ഫ്രണ്ട് 7 എന്ന ആദ്യത്തെ ദൗത്യം പറത്തുകയുണ്ടായി. ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആദ്യത്തെ അമേരിക്കൻ ബഹിരാകാശ യാത്രികനായി. 1962 February 2 രാവിലെ 9:45 ഫ്ലോറിഡയിലെ കാപ് കാനവറലിൽ നിന്നും അറ്റ്ലസ് റോക്കറ്റ് ഗ്ലെനിനെയും വഹിച്ച് കുതിച്ചുയർന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയ ഫ്രണ്ട്ഷിപ്പ് 7 എന്ന പേടകം 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയെ 3 പ്രാവശ്യം വലം വെച്ചു. 130,000 കിലോമീറ്റർ ദൂരമാണ് ഈ നേരം ഗ്ലെൻ സഞ്ചരിച്ചത്. തുടർന്ന് റെട്രോ റോക്കറ്റ് കത്തിച്ച് പേടകത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിട്ടു. ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനിടെ ഫ്രണ്ട്ഷിപ്പ് 7 നിയന്ത്രണം നഷ്ടപ്പെട്ട് വലതുവശത്തേക്ക് ചാഞ്ചാടാൻ തുടങ്ങി. കമ്പ്യൂട്ടർ നിയന്ത്രിത വാഹനത്തിന്റെ നിയന്ത്രണം ഗ്ലെൻ ഏറ്റെടുത്തു. ഒരു ബഹിരാകാശ പേടകം മനുഷ്യ പ്രയത്നത്തിലൂടെ വളരെ ദൂരം കൃത്യമായി നിയന്ത്രിച്ച് ഭൂമിയിൽ തിരച്ചിറക്കിയ മനുഷ്യനെന്ന ബഹുമതിയും ഇതോടെ ഗ്ലെന്നിന്റെ പേരിലായി. വിക്ഷേപണം കഴിഞ്ഞ 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പ് 7 ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം 2:30 പേടകത്തിന്റെ പാരച്യൂട്ട് പ്രവർത്തനക്ഷമമായി. 5 മിനിറ്റിനുള്ളിൽ ഫ്രണ്ട്ഷിപ്പ് 7 അറ്റ്ലാന്റിക് സമുദ്രത്തിലിറങ്ങി. 3:44 ഗ്ലെൻ ബഹിരാകാശ പേടകത്തിൽ നിന്ന് പുറത്തുവന്നു. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ അമേരിക്കക്കാരനും ചരിത്രത്തിലെ 5-ാമത്തെ വ്യക്തിയുമാണ് ജോൺ ഗ്ലെൻ. 1961 നാസയുടെ വിശിഷ്ട സേവന മെഡൽ ലഭിക്കുകയുണ്ടായി. കോൺഗ്രസ് സ്പേസ് മെഡൽ ഓഫ് ഓണർ. 1990 US ആസ്ട്രോനോട്ട് ഹാൾ ഓഫ് ഫ്രെയിമിൽ ഉൾപ്പെടുത്തി. 2012 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചു. 1964 ഗ്ലെൻ നാസയിൽ നിന്ന് രാജിവെച്ചു. 1998 77 വയസ്സിൽ സ്പേസ് ഷട്ടിൽ ഡിസ്കവറിയുടെ STS-ൽ വീണ്ടും ഗ്ലെൻ പറക്കുകയുണ്ടായി. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്ന പ്രായം കൂടിയ വ്യക്തി മെർക്കുറി സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകളിൽ പറന്ന ഒരേയൊരു വ്യക്തി. 1986 ബിൽ നെൽസൺ എന്ന കോൺഗ്രസ്സുകാരന് ശേഷം ബഹിരാകാശ സന്ദർശിക്കുന്ന സെനറ്റ് അംഗം എന്ന റെക്കോർഡും ഗ്ലെൻ സ്വന്തമാക്കി. 42 വയസ്സിൽ ബഹിരാകാശ യാത്രിക സേനയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഗ്ലെൻ.
ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴേക്കും 50 വയസ്സിനടുത്തായിരുന്നു പ്രായം. ഗ്ലെന്നിന്റെ പരിശീലന സമയത്ത് പൊതുജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തി ഗ്ലെന്നാണെന്ന് നാസ മനഃശാസ്ത്രജ്ഞർ നിർണയിച്ചു. അറ്റോർണി ജനറൽ റോബർട്ട് എഫ് കെന്നഡി 1962 ഗ്ലെന്നിനോടും ഫാരയോടും 1964 ഒഹായോയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ചു. പ്രോജക്ട് അപ്പോളോ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് തോന്നിയതിനാൽ 1964 ജനുവരി 14 അദ്ദേഹം നാസയിൽ നിന്ന് രാജിവെച്ചു. അടുത്ത ദിവസം തന്റെ സ്വന്തം സംസ്ഥാനമായ ഒഹിയോയിൽ നിന്ന് US സെനറ്റിലേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാഷ്ട്രീയക്കാരൻ ഗ്ലെൻ അപ്പോഴും ഒരു നാവികനായിരുന്നു. കൂടാതെ ധാരാളം ഉപയോഗിക്കാത്ത ലീവ് സമയങ്ങളും ഉണ്ടായിരുന്നു. തന്റെ റിട്ടയർമെന്റ് പേപ്പറുകൾ കടന്നു പോകുന്നതിനായി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം അത് ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്തു. പക്ഷപാതം ഒഴിവാക്കാൻ നാസ പെട്ടെന്ന് ഗ്ലെന്നിന്റെ ഓഫീസ് അടച്ചു. സെനറ്റിലേക്കുള്ള ഗ്ലെന്നിന്റെ യോഗ്യതയെ കുറിച്ച് ഒഹായോക്കാർ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ എങ്ങനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വ്യക്തമല്ല. ഫെബ്രുവരി അവസാനമുണ്ടായ അപകടത്തിൽ ചെവിയിലുണ്ടായ മുറിവ് കാരണം അദ്ദേഹത്തിന് പ്രചാരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ബഹിരാകാശ യാത്രികന്റെ പ്രശസ്തി കാരണം മാത്രം ജയിക്കാൻ അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. അതിനാൽ 30 ഫെബ്രുവരി അദ്ദേഹം മത്സരത്തിൽ നിന്ന് പുറത്തായി. നല്ലൊരു ബഹിരാകാശ സഞ്ചാരിയും മികച്ച യുദ്ധവിമാന പൈലറ്റും മികച്ച രാഷ്ട്രീയ പ്രവർത്തനമായിരുന്ന ഗ്ലെൻ 2016 ഡിസംബർ 8 അന്തരിക്കുകയുണ്ടായി.